ിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ ശാലവും പ്രേക്ഷകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് പുതുവർഷം നിങ്ങൾക്കേവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒപ്പം ജീവിതത്തിൽ ദൈവാനുഭവത്തിൻ്റെയും ഒരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതാം വർഷത്തിൻ്റെ അവസാനത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആരംഭത്തിൽ നമ്മൾ പല വ്യക്തികൾക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയുണ്ടായി നമ്മളെയും അപ്രകാരം തന്നെ പലരും ആശംസിച്ചു ഈ വർഷം അവസാനിച്ച പുതുവർഷത്തേക്ക് പ്രവേശിക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷം നമുക്ക് സന്തോഷകരമായിരുന്നോ എന്ന് വിലയിരുത്തി നല്ലതാണ് വെദർ വി വർ ഹാപ്പി സംഭവ ബഹലമായിരുന്നല്ലോ രണ്ടായിരത്തി പത്തൊൻപത് സന്തോഷ ദുഃഖ സമ്മിശ്രമായ ഒരു വർഷമാണ് കടന്നുപോയതെന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതത്തിലേക്കും തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും പ്രകൃതി ദുരന്തങ്ങൾ ധാരാളം ഉണ്ടായ വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും പ്രകൃതിക്ഷോഭത്തിലും പെട്ട് ധാരാളം ആളുകൾ മരിച്ചതായി നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് അനേകം പേർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളായ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയുണ്ടായി പലരുടെയും ഭവനങ്ങൾ ഇല്ലാതായിത്തീർന്നു പ്രിയപ്പെട്ടവരുടെ വിട വിടവ് അനേകർക്ക് വേദനയ്ക്ക് കാരണമായി തീർന്നു പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മുടെ പലരുടെയും ഭവനങ്ങൾ നടക്കുകയുണ്ടായി ഇതെല്ലാം നമ്മളെ വേദനിപ്പിച്ച ജീവിതാനുഭവങ്ങളാണ് മാരകമായ രോഗങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ജീവിതത്തിൻ്റെ ഏകാന്തത അനുഭവപ്പെടുന്ന വ്യക്തികൾ ഒരു പരിധിവരെ മറ്റുള്ളവരാൾ ശ്രദ്ധിക്കപ്പെടാതെ മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഭാവങ്ങളായിട്ട് നമ്മുടെ മുമ്പ് നിൽക്കുകയാണ് നമ്മുടെ ജോലി ഭാരങ്ങളും നമുക്ക് വേദനയ്ക്ക് കാരണമായിട്ടുണ്ടാകാം ജോലി പ്രദേശങ്ങളെ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ സ്ട്രെസ്സുകൾ ഉത്കണ്ഠകൾ ഇങ്ങനെ നോക്കുമ്പോൾ പലതും നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ജീവിതത്തെ കുറച്ചൊക്കെ വേദനയിൽ ആഴ്ത്തിയിട്ടുണ്ടെന്നുള്ള സത്യമാണ് പക്ഷേ കുറച്ചുകൂടി ആഴത്തേക്ക് ചിന്തിക്കുമ്പോൾ ഇവിടെ എല്ലാ നടുവിലും ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയും സംരക്ഷണവും നമുക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന പൗലോസിയാട് റോമാക്കർക്കുള്ള ലേഖനത്തിലെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വ്യാപിക്കുകയാണ് ചെയ്യുന്നത് ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല അവിടുന്ന് അറിഞ്ഞോട് നടക്കുന്ന ചില സംഭവങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് അവയുടെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും പടിപടിയായി അതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് കടന്നു പോവുകയാണ് നമ്മെ പരിപാലിച്ച തമ്മിലാരോട് നന്ദി പറയേണ്ട അവസരമാണ് ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് അനുഭവിക്കാൻ ഇടയായത് നമ്മെ കരുതുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മളെ വളർത്തുന്ന നമ്മളെ നമ്മളെപ്പറ്റി നന്മ പറയുന്ന നമുക്ക് ഉപകാരം ചെയ്യുന്ന എത്രയോ വ്യക്തികളിലൂടെയാണ് അനേകരെ നമ്മെ സഹായിക്കുവാനായിട്ട് ദൈവം സജ്ജമാക്കിയിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഭർത്താവ് ചിലപ്പോൾ നമ്മുടെ അയൽവാസികൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്നെ പറയുന്നു ഓരോ വ്യക്തിക്കും അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട് അവരെല്ലാം ഓർത്ത് തരാനും നന്ദി പറയാൻ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനം നമുക്ക് വിനിയോഗിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും രണ്ടായിരത്തി ഇരുപതിലും നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളോടെല്ലാം ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറയും തീർച്ചയായിട്ടും നമ്മൾ പറയുക തന്നെ വേണം ഒപ്പം നമ്മളെയും മറ്റു പലരും വിഷ് ചെയ്യുകയും ചെയ്യും എനിക്ക് ആദ്യമേ പറയാനുള്ളൊരു കാര്യം നമ്മൾ ഈ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുമ്പോൾ ഈ ഒരു വർഷം നമ്മൾ വിഷ് ചെയ്യുന്ന ആ ആൾക്ക് സന്തോഷത്തിൻ്റെ വർഷമായി തീരുവാൻ നമ്മൾ നമ്മൾ ഉള്ളിൽ ഹൃദയത്തിൽ ആഗ്രഹിക്കണം ഒപ്പം പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം ആ വ്യക്തിക്ക് വേണ്ടി ക്രിസ്മസ് അവസരത്തിൽ നമ്മളെല്ലാവരും ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കാറുണ്ട് ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഫ്രണ്ട് ആരായിരുന്നു നമ്മൾ എന്ന് നമ്മൾ വെളിപ്പെടുത്തുകയും നമ്മൾ സമ്മാനം നൽകുകയും ചെയ്യും പക്ഷേ ആ ഇരുപത്തഞ്ച് ദിവസവും നമുക്ക് കിട്ടിയ ഫ്രണ്ടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നതുപോലെ തന്നെ പുതുവർഷത്തിൽ നമ്മൾ ആരെ വിഷ് ചെയ്യാൻ പോകുന്നോ ആരെ കണ്ടുമുട്ടുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ പറയുന്നോ അവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ആരോഗ്യവും ആയുസും നന്മകളും സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നമുക്കത് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയമുള്ളവരെ ഈ പുതുവർഷം സന്തോഷകരമാക്കുവാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക നമ്മൾ മനസ്സ് മനസ്സിച്ച് നമുക്ക് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ കാര്യം ഈ സന്തോഷം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനോഭാവത്തിൽ വരേണ്ട ഒരു മാറ്റമാണ് എവിടെയായിരുന്നാലും നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും നമ്മൾ ആ സാഹചര്യത്തോട് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടുന്ന വ്യക്തികളോട് നമ്മൾ പൊരുത്തപ്പെടേണ്ടതുണ്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഈ അവസരത്തിൽ മനുഷ്യനായി പറഞ്ഞ ഈശോയുടെ ആ ഒരു ചൈതന്യമാണ് ആ ഈശോയുടെ ഒരു ശൈലിയാണ് നമ്മൾ പറയും ഒരു ഇൻകാർണേഷണൽ അപ്രോച്ചാണ് ദൈവമായിരുന്നു അവിടുന്ന് ഫിലിപ്പിയൽ ലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഒന്നു മുതൽ വായിക്കുമ്പോൾ വായിച്ച് കേൾക്കുന്ന പോലെ ദൈവവുമായിട്ടുള്ള സമാനത മുറുക പിടിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി പറന്ന് നമ്മളിൽ ഒരുവനായി ജീവിച്ചു ഇതാണല്ലോ പോലസ് പറയുന്നത് നമ്മളും നമ്മളായിരിക്കുന്ന ഓഫീസുകളിലോ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലോ നമ്മളെ ദൈവം എങ്ങോട്ട് നിയോഗിക്കുന്നു അവിടെയൊക്കെ ചെല്ലുമ്പോഴും ആ സാഹചര്യങ്ങളോട് നമ്മൾ കണ്ടുപിടുന്ന വ്യക്തികളോട് പ്രത്യേകമായ മുൻവിധികളും ഒന്നും കൂടാതെ തന്നെ നമുക്ക് സമന്വയപ്പെടുവാൻ സാധിച്ചാൽ പൊരുത്തപ്പെടുവാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കും നമ്മൾ പറയില്ല സാധാരണ ഫീൽ അറ്റ് ഹോം എന്ന് പറയുക എവിടെ ചെന്നാലും ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മുടെ കാര്യത്തിലങ്ങ് ശ്രദ്ധിക്കാൻ വിട്ടുപോയാലും നമുക്ക് സന്തോഷമുള്ളവരായി ജീവിക്കാൻ കഴിയും നമുക്ക് നമ്മുടെ തന്നെ മനോഭാവത്തിനൊരു മാറ്റം വന്നാൽ കഥാവായി ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണല്ലോ പൗലസിക പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു തുറന്ന മനസ്സും മനോഭാവവും വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം നമ്മൾ എപ്പോൾ ഓർക്കേണ്ടത് സന്തോഷകരമായി ഈ വർഷം ജീവിക്കുവാൻ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന നല്ലവനായ ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പദ്ധതിയുണ്ട് അത് ഓരോ നിമിഷവും ഉണ്ട് ഓരോ ദിവസവും ഉണ്ട് ഈ വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉണ്ട് അവിടെ നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പദ്ധതിയിലേക്ക് നയിക്കുന്നതാണ് അവിടുത്തെ പ്രവർത്തികൾ മുഴുവനും ആ ലക്ഷ്യത്തിൽ ചെന്ന് ചേരുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ സകലതും അവിടെ ഒരുക്കുക നിന്നൊരുക്കുക ജർമീപ്രവാചകൻ പറയുന്നതുപോലെ നിന്നെപ്പറ്റി കർത്താവിന് ഒരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതി അപ്പോൾ എനിക്ക് തോന്നിയാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കി തീർക്കുവാനും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇതാണ് ഇന്ന് ഞാൻ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവമേ എനിക്ക് ആ ഹിതം മനസ്സിലാക്കി തരണം അത് ചെയ്യാനുള്ള കരുത്ത് കൃപ നീ എനിക്ക് തരണം അപ്പോളാണല്ലോ നമ്മൾ ഭാഗ്യമുള്ളവരായിത്തീരുന്നത് അപ്പോളാണ് നമ്മൾ നിത്യത്തിലേക്ക് അടുക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സന്തോഷത്തിനൊരവസരമാക്കി മാറ്റാൻ നമുക്ക് കഴിയും കാരണം ദൈവഹിതം മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ്റെ നന്മയ്ക്കും അവനെ ശിക്ഷിക്കാനുള്ളതായിരിക്കില്ല നമ്മിലൂടെ അവനും വളരണം അവനും സന്തോഷിക്കണം അവനും നിത്യത്തിലേക്ക് അടുക്കണം അതാണ് തമ്പുരാൻ്റെ ഹിതം അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായി വിട്ടുകൊടുത്ത് അത് നിറവേറ്റുന്ന ഒരു ജീവിത ക്രമം ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാകട്ടെ എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തിയും നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ദൈവം എന്നിൽ നിന്ന് ഇതിലൂടെ എന്താണ് ആവശ്യപ്പെടുന്നത് കർത്താപായിശം ഇതെങ്ങനെ ചെയ്യുമായിരുന്നു അതുപോലെ ചെയ്യുവാൻ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ ഈ പുതുവർഷം നമ്മൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിളി തന്നിട്ടുണ്ട് ആ വിളിയെ നമ്മൾ സ്വീകരിക്കണം ചിലപ്പോൾ ആ വിളിക്കെതിരായിട്ടുള്ള പ്രയാസങ്ങളും പ്രലോഭനങ്ങളും വെല്ലുവിളികളൊക്കെ വന്നാലും ഒരു സ്വീകാര്യ ഭാവം നമ്മുടെ മനസ്സുണ്ടാകും നല്ലതാണ് അതുപോലെ തന്നെ ഒരു അർപ്പണ മനോഭാവം നമുക്ക് ആവശ്യമാണ് ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ വിളിക്ക് ദൗത്യത്തിന് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുക നമ്മുടെ ജീവിത ദൗത്യ നിർവഹണത്തിൽ നമുക്ക് എതിർപ്പുകൾ വരാം മടുപ്പ് തോന്നാം നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം മറ്റുള്ളവരുടെ വിമർശനങ്ങളും കുറ്റാരോപണമൊക്കെ ചിലപ്പോൾ നമ്മളെ തളർത്തിയെന്ന് വരാം പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവം ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ കഥാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിന് അർത്ഥം പകരുന്നതാണ് സന്തോഷം പകരുന്നതാണ് എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത് സങ്കീർത്തകൻ പറയുന്ന പോലെ ഹെബ്രാൽ ലേഖനത്തെ നമ്മൾ അനുസ്മരിക്കുന്ന പോലെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആരാ നമുക്ക് എതിർ നിൽക്കുക കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഇരുപത്തൊന്നാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് കർത്താവണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ദാബിത് രാജാവിൻ്റെ ആ സങ്കീർത്തനം തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ് നമ്മുടെ അനുഭവം അത് തന്നെയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കുമെന്ന എത്രയോ പ്രാവശ്യമാണ് കഥാപായു ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരോട് തിരഞ്ഞെടുക്കപ്പെട്ടവരോട് സംസാരിച്ചിട്ടുള്ളത് ഈശോയുടെ അന്തിമ വചനവും അത് തന്നെയായിരുന്നു യുഗാന്തി വരെ ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ഇപ്പം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മളെ നട നയിക്കുന്ന നടത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി കൊടുക്കുവാൻ കഴിഞ്ഞാൽ ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷകരമാകും നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോഴേ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പലതരത്തിലുള്ള വിഭാഗീയ ചിന്താഗതി വളർ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് അത് ചിലപ്പോൾ മതത്തിൻ്റെ പേരിലാകാം ശാസ്ത്രങ്ങളുടെ പേരിലാകാം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൻ്റെ പേരിലാകാം പണ്ടൊക്കെ മനുഷ്യർ കൂടുതൽ അടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് കുറച്ച് കുറച്ച് മനുഷ്യൻ അകലാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പണ്ട് എപ്പോഴെങ്കിലും സ്നേഹത്തോടും യോജിപ്പോടും കൂട്ടായ്മയിലേക്ക് വരാനുള്ള അവസരങ്ങൾ കൂടുതൽ കൂടുതൽ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് മനുഷ്യൻ അകന്നുകൊണ്ടിരിക്കുകയാണ് ഈ പുതുവർഷത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളെ കണ്ടുപിടുന്ന മനുഷ്യർ ഏത് വിവാഹത്തിൽപ്പെട്ടവരാകട്ടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ അവർ ദൈവത്തിൻ്റെ മകനും മകളുമെന്ന നിലയിൽ ഒരു ആദരവോടെ സ്നേഹത്തോടെ അവരോട് ഇടപെടുവാൻ പെരുമാറുവാൻ കഴിയേണ്ടതുണ്ട് പുതുവർഷത്തിൽ നമുക്കത് മനസ്സുവെച്ച നല്ലതാണ് ഒപ്പം നമ്മുടെ കുട്ടി കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അവരിത്തരത്തിലുള്ള ചിന്തകളൊന്നും കൂടാതെയാണ് താഴ്ന്ന ക്ലാസ്സിലേക്ക് പഠിച്ചു വരുന്നത് പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് കോളേജുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ വിവാഹീയ ചിന്ത കുറച്ച് വർദ്ധിച്ചു വരുന്ന കാണാൻ കഴിയും പിന്നീടുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിലും പക്ഷെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കണം പരസ്പര ആദരവിലും പരസ്പര കൂട്ടായ്മയിലും സഹകരണത്തിലും സഹവർദ്ധിത്വത്തിലുമാണ് സന്തോഷമടങ്ങുന്നത് അതിലൂടെ മാത്രമേ നമ്മുടെ നാടിൻ്റെ ഐക്യം നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അഖണ്ഡത നിലർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ പുതുവർഷത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടതാണ് നമ്മൾ അന്യനെ ഒരു ശത്രുവായിട്ട് നമുക്ക് എതിരാളിയായിട്ട് കാണാതെ അന്യന് നമ്മുടെ സ്നേഹിതനായി സഹോദരനായി കൂട്ടുകാരനായി അവരിൽ നിന്ന് നമുക്ക് നന്മ ലഭിക്കുമെന്ന ആ വിധത്തിൽ കാണാൻ കഴിയുകയാണെങ്കിൽ അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ തീർച്ചയായിട്ടും വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യുന്നു സംശയിക്കേണ്ട ഇത്രയും നമ്മളാരും ഒറ്റപ്പെട്ട ദ്വീപുകളല്ല നമ്മളീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലവിധ ബന്ധങ്ങൾ വേണം ഈ ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ റോമിലെ സിറോ മലബാർ സഭയിലെ പിതാക്കന്മാരിൽ ആരും കൂടി ആദ്യ ലീമിൻ്റെ വിസിറ്റിന് പോവുകയുണ്ടായി ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളായിരുന്നു ഒക്ടോബർ പതിമൂന്നിനാണല്ലോ നമ്മുടെ കേരളത്തിനുള്ള വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസ്യ വിശുദ്ധിക്ക പ്രഖ്യാപിക്കപ്പെട്ടത് ഒക്ടോബർ മൂന്നാം തീയതി രാവിലെ വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിൽ ഞങ്ങൾ പിതാക്കന്മാരെല്ലാവരും അഭിമന്യ കടദിനാൾ ആലഞ്ചേരി പിതാവിൻ്റെ പ്രധാന കാർമ്മികത്തിൽ ബലിയർപ്പിച്ചു പത്ത് ദിവസത്തിൻ്റെ എല്ലാവരും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നേരെ പോയത് പരിശുദ്ധ പിതാവുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയിലേക്കാണ് പത്തര മണി മുതൽ ഏതാണ്ട് പന്ത്രണ്ടേകാൽ വരെയുള്ള സമയം പരിസ്ഥിത പിതാവിൻ്റെ കൂടെ ചെലവഴിക്കുണ്ടായി വളരെ ഹൃദ്യമായിരുന്നു ആ സംഭാഷണം ഞങ്ങളിൽ ഒരുവനായിട്ട് തന്നെ പിതാവ് കടന്നു വന്നിരുന്നത് ആദ്യം ഇരുന്ന് പോവല്പം ദൂരെയായിരുന്നു പിതാവ് പറയുന്നുണ്ടായി ഇത്രയും ദൂരത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ പക്കലേക്ക് കുറച്ചുകൂടി അടുത്ത് വരാം പിതാവ് തന്നെ എഴുന്നേറ്റ് കസേര വലിച്ചടുപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൻ്റെ രണ്ട് പിതാക്കന്മാരും കൂടെ ചെന്ന് കസേര അടുപ്പിച്ചിട്ടു സംഭാഷണങ്ങൾ പോയി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചു പിതാവ് ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങളുടെ നിന്ന് ഒരു പിതാവ് ചോദിച്ചു പിതാവേ ഞങ്ങൾ സിറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ചു വന്നവരാണല്ലോ ഞങ്ങളുടെ ആളുകൾക്കും ഞങ്ങളുടെ വൈദികർക്കും കൊടുക്കുവാനായിട്ട് പിതാവ് എന്തെങ്കിലും ഒരു സന്ദേശം പറയുമോ പിതാവ് പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം സന്ദേശങ്ങളായിരുന്നു എങ്കിലും നിങ്ങളെ വൈദികർക്കും നിങ്ങളുടെ ആളുകൾക്കും വേണ്ടി ഒരു സന്ദേശം പറയുകയാണെങ്കിൽ ഇപ്രകാരമായിരിക്കും പിതാവ് പറയാണ് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക നല്ല റിലേഷൻഷിപ്പ് അടുത്തുയർത്തുക എന്നിട്ട് പിതാവ് പറഞ്ഞു ആരോടൊക്കെയാണ് നമുക്ക് ഈ ബന്ധങ്ങൾ വേണ്ടത് ഒന്നാമതായിട്ട് ദൈവത്തോടുള്ള ബന്ധം തമുരാജനോടൊരു നല്ല ബന്ധത്തിൽ കഴിയും പ്രിയമുള്ളവർ നമ്മളൊക്കെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് വിവിധ തരം വിശ്വാസവും പ്രാർത്ഥന രീതികളും ആരാധന രീതികളൊക്കെ നമുക്കുണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ആ ദൈവത്തോട് നല്ല ബന്ധം നമ്മുടെ ഉണ്ടാകട്ടെ എപ്പോഴും യോഹനാടി സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ഒന്നാമത്തെ വചനം നമുക്കെല്ലാവർക്കും അറിയാം കർത്താവ് കർത്താപറ ഞാൻ മുന്തിരി നിങ്ങൾ ശിഖരങ്ങളാണ് ശിഖരം ജീവിക്കുന്നതും നിലനിൽക്കുന്നതും പുഷ്പിക്കുന്നതും ഫലം ചൂടുന്നതും ഒക്കെ തായ്തണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതുപോലെയാണ് ഇപ്രകാരമുള്ളൊരു നല്ല ബന്ധം ഒരു പിതാവിനോടും മക്കൾക്കുള്ളതുപോലൊരു ബന്ധം നമുക്ക് ദൈവത്തോടുണ്ടാകണം അതാണ് പരിസരപിതാവ് പറഞ്ഞത് രണ്ടാമതായിട്ട് പറയുക ഇത് നിങ്ങളുടെ അധികാരികളോട് നിങ്ങൾക്ക് നല്ല ബന്ധം വേണം അത് ചിലപ്പോൾ വീട്ടിലായിരിക്കും വീട്ടിലാണെങ്കിൽ അപ്പച്ചനോടും അമ്മച്ചോടും മക്കൾക്ക് നല്ല ബന്ധം വേണം ഒരു ഇടവേലാണെങ്കിൽ ഇടവേല വിചാരിച്ചതിനോട് നല്ല ബന്ധം വേണം സമൂഹത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സിവിൽ അതോറിറ്റീസ് ഉണ്ട് അവരോട് നമുക്ക് നല്ല ബന്ധങ്ങൾ വേണം സ്കൂളിലേക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് അധ്യാപകരും പ്രധാന അധ്യാപകനുമൊക്കെ അധികാരികളാണ് അവരോട് നല്ല ബന്ധങ്ങൾ വേണം അങ്ങനെ നമ്മളെക്കാൾ മുതിർന്നവരോട് ഒരു നല്ല ബന്ധം നമ്മൾ സ്ഥാപിക്കണം ആദരവ് കൊടുക്കേണ്ടവർക്ക് ആദരവ് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം അത് ചെയ്യുക അതാണ് പരിസമിത ഉദ്ദേശിച്ച മറ്റുള്ളവരോടുള്ള ബന്ധം മൂന്നാമതൊരു പരിസമിത പറയുകയുണ്ടായി നിങ്ങൾക്ക് തമ്മിലും നല്ല ബന്ധങ്ങൾ വേണം നിങ്ങൾ പിതാക്കന്മാർ തമ്മിലും അതോടൊപ്പം തന്നെ വൈദികർ തമ്മിലും സമർപ്പിതർ തമ്മിലും വ്യക്തികൾ തമ്മിലും നല്ല ബന്ധങ്ങൾ ആവശ്യമാണ് നല്ല ബന്ധങ്ങൾ നമ്മുടെ വാക്കും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതശൈലിയുമെല്ലാം മറ്റുള്ളവർക്ക് ദുഃഖത്തിന് പ്രയാസത്തിന് കാരണമാകാതെ ഒരു സന്തോഷത്തിന് നല്ലൊരു പ്രചോദനത്തിൽ കൊടുക്കുവാൻ കാരണമായാൽ തീർച്ചയായിട്ടും അത് ഏറെ ഉപകാരപ്രദമാകുമല്ലോ ഇപ്രകാരമുള്ള നല്ല ബന്ധങ്ങൾ പെടുത്തുയർത്തണം നമ്മൾ ഇപ്പം നല്ല ബന്ധങ്ങൾ ബന്ധങ്ങൾക്ക് വിഘാതമായി ചിലപ്പോൾ നമ്മുടെ ദേഷ്യം കോപം ഇങ്ങനെയൊക്കെ വരാം അപ്പോൾ ഓർക്കണം നമ്മൾ അതെല്ലാം പരിഹരിക്കണം പെട്ടെന്ന് പരിഹരിക്കപ്പെട്ട് തന്നെ ചെയ്യണം പണ്ടവർക്ക് പരിശുവിധ പറഞ്ഞ കാര്യം ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ് ഒരു കുടുംബജീവിതം തന്നെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെപ്പറ്റി ഒരിക്കൽ പരിസമിത പറഞ്ഞു ഒന്ന് പറഞ്ഞ ഇതാണ് നിങ്ങൾ നന്ദി പറയണം ചെയ്തു തരുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് കൃതജ്ഞത പറയുക നന്ദി പറയുക കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നമുക്കൊരു നന്മ ചെയ്താൽ നമ്മൾ നന്ദി പറയണം പിന്നെ മുതിർന്നവരാണെങ്കിൽ പറയേണ്ടതേ ഇല്ലല്ലോ അപ്പോൾ നന്ദി പറയുക ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞാൽ നമ്മളത് വെൽക്കം ചെയ്യുക സ്വീകരിക്കുക രണ്ടാമത് പരിസ്യവിധ പറയുകയാണ് നിങ്ങൾ ആലോചിച്ച് ചെയ്യണം കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കാതെ ചെയ്യാനുള്ള അധികാരവും അവകാശവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരോട് ചോദിച്ച് ചെയ്യുക ആലോചിച്ചിട്ട് ചെയ്യുക മൂന്നാമത്തെ പരിസ്യവിധ പറയുകയാണ് ക്ഷമ ചോദിക്കാനും മടിക്കരുത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നു നമ്മൾ കടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ക്ഷമ ചോദിക്കണം ഭർത്താവായി ഞാൻ കഠിനമായി ഭാര്യയോട് കോപിച്ചു എന്തോ കാര്യത്തിന് വേണ്ടി പക്ഷേ ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവളോട് ചോദിക്കണം എൻ്റെ വാക്കുകൾ നിന്നെ വേദനിപ്പിച്ചോ ഞാൻ പെട്ടെന്നൊരു കോപത്തിനങ്ങ് പറഞ്ഞു പോയതാ വേദിച്ചു പോയി നീ എന്നോട് ക്ഷമിക്കണം ഭാര്യയും അങ്ങനെ സംഭവിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യണം പൗലുസ നമ്മളോട് പറയുമല്ലോ നിനക്ക് കോപിക്കാം പക്ഷേ നിൻ്റെ കോപത്തിൽ സൂര്യൻ ഇടയാകരുത് കോപം നീട്ടിവെച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ തിന്മ കടന്നുകൂടും പിശാചി കടന്നുകൂടും എന്ന് ഉറപ്പാണ് അപ്പോൾ ഞാനിത് പറഞ്ഞത് പരസ്യപിതാവ് അറിയുക നമുക്ക് തമ്മിൽ തമ്മിൽ നല്ല ബന്ധങ്ങൾ വേണം നാലാമതായിട്ട് പരസ്യപിതാവ് സൂചിപ്പിച്ചു പ്രകൃതിയോടും നിങ്ങൾക്ക് നല്ല ബന്ധം വേണം കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ തിക്ത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ കൃത്യമായ കാലവർഷങ്ങളും എല്ലാം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നെല്ലാം താളം തെറ്റിയാണ് വരുന്നത് പ്രകൃതി നശിപ്പിക്കപ്പെടുകയാണ് പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്നത് നമുക്ക് എപ്പോഴും കാണാം പരിസ പിതാവ് പറയുകയാണ് പ്രകൃതിയോടും നമുക്ക് നല്ല ബന്ധം വേണം അങ്ങേക്ക് സ്തുതി ലവ്ദാത്തോസി എന്ന അപസോലിക പ്രബോധനത്തിലൂടെ പ്രപഞ്ചവുമായിട്ട് നമുക്ക് എത്രമാത്രം ബന്ധം വേണമെന്ന് പിതാവ് സൂചിപ്പിച്ചിരുന്നുവല്ലോ ഇത്രയും ഉള്ളവർ നമ്മുടെ ഈ പുതുവർഷത്തിൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോടും നമ്മൾ തമ്മിൽ തമ്മിലും ഈ പ്രപഞ്ചത്തോടും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കണം നമ്മൾ ബന്ധങ്ങൾ വഷളാകുവാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത് മുറിപ്പെട്ട ഹൃദയവുമായിട്ട് നമ്മളാകട്ടെ മറ്റുള്ളവരാകട്ടെ കടന്നുറങ്ങുവാൻ പോകാനിട വരരുത് സന്തോഷത്തോടെ ആയിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പം നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം തികഞ്ഞ തികഞ്ഞവരല്ല നമ്മളാരും എല്ലാം നമുക്ക് പൂർണ്ണതയിലൊട്ടില്ലാതെ നമ്മൾ പലതിനും പലരെയും ആശ്രയിക്കേണ്ടവരാണ് നമ്മൾ പരിപൂർണമായിട്ട് തമ്പുരാനിൽ ആശ്രയിക്കണം അപ്പ ഈ രണ്ട് പേരെ ഗ്രാമങ്ങളിലേക്ക് സുവിശേഷ വേലയ്ക്ക് അയച്ചപ്പോൾ ലൂക്കാട്ട് സുവിശേഷം പത്താമധ്യായത്തിലും മത്താട് സുവിശേഷമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് പറയുകയാണ് ചെയ്ത് നിങ്ങൾ പോകുവിൻ വചനം പ്രസംഗിക്കുവിൻ നിങ്ങൾ സഞ്ചിയോ പണസഞ്ചിയോ ചെരുപ്പുകളോ ഉടുപ്പുകളോ ഒന്നും കൊണ്ടുപോകേണ്ട നിങ്ങൾ ഏത് ഭവനത്തിൽ കടന്ന് ചെല്ലുന്നുവോ ആ ഭവനത്തിൽ താമസിക്ക് ആ ഭവനത്തിലുള്ള ആളുകൾ നിങ്ങളെ സ്വീകരിച്ചാൽ നിങ്ങൾ ആ പ്രദേശം വിട്ടുപോകുന്നതുവരെ അവിടെ താമസിക്കുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത് തമ്പുരാനിലുള്ള ആശ്രയമാണ് അവിടെ നമ്മൾ വഴി നടത്തും പണ്ട് പറഞ്ഞ ഒരു ചൊല്ലുണ്ടായിരുന്നു വാ വാക്യേറിയവൻ വായിക്കുള്ള ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ പോലെയാണ് ദൈവത്തിൻ്റെ പരിപാലന വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയമുള്ളവരെ ഈ പുതുവർഷം ദൈവകർമ്മ നിറഞ്ഞതാകട്ടെ എന്നാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വർഷം ഒരു ഹാപ്പി ന്യൂ ഇയറായിത്തീരണമെങ്കിൽ ആ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി നമുക്ക് അരുതിലുണ്ടാകേണ്ടതുണ്ട് ഞാൻ ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പെൻസിൽ നമുക്ക് നൽകുന്ന പ്രമാണങ്ങളെപ്പറ്റി ഓർക്കുകയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് എങ്കിലും ആ ചിന്ത നമുക്ക് നല്ലതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ ഈ ഉപയോഗിക്കുന്ന പെൻസിൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഈ പെൻസിലിനെ പറ്റിയുള്ള ഒത്തിരിയേറെ ചിന്തകൾ പലരും പങ്കുവെച്ചത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം നമുക്ക് നല്ല പെൻസിലുകളുണ്ട് ഈ പെൻസിലിനെ തന്നെ എഴുതാൻ പറ്റത്തില്ല ഈ പെൻസിൽ ആരെങ്കിലും ഉപയോഗിക്കണം അതുകൊണ്ട് എന്തു ചെയ്യണം നമ്മളൊരു പെൻസിലാണെങ്കിൽ നമ്മളെ മനോഹരമായിട്ട് നമ്മുടെ കഴിവളൊക്കെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ അത് നമ്മൾ കൊടുക്കണം നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടല്ലോ നാലും അഞ്ചും ആറും വയസ്സായ മക്കളുടെ കയ്യിൽ പെൻസിൽ കിട്ടിയാൽ അവർ വീടിൻ്റെ ഭിത്തി മുഴുവൻ ഇങ്ങനെ വരച്ചു വയ്ക്കും അവരോട് കോപിച്ചിട്ട് കാര്യമില്ല അത് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് പരസ്യങ്ങളിൽ പറയുന്നതിൽ അതിനൊക്കെ പറ്റിയ പെയിൻറ്റുകൾ നമുക്ക് കണ്ടെത്താം നമുക്ക് പെയിൻ്റ് ചെയ്ത് തീർക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ ജീവിതമാകുന്ന പെൻസില് അത് നന്നായി വിനിയോഗിക്കുവാനായിട്ട് നല്ല വ്യക്തിത്വങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ കഴിയണം മറ്റുള്ളവരുടെ ഉപദേശങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിക്കുക രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ പെൻസില് കുറച്ച് ആൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച കുറഞ്ഞു പോകും അതിൻ്റെ കൂർമ്മത നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മളത് വീണ്ടും കൂർപ്പിക്കും ചിലപ്പോൾ ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ അതിന് മെഷീനിൽ വെച്ച് നമ്മൾ കൂർപ്പിക്കാറുണ്ട് സ്കൂളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നിട്ടുള്ളവരാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതുതന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് മൂർപ്പിക്കേണ്ടത് ആവശ്യമാണ് കുറച്ചുകൂടി നമ്മൾ കൃത്യതയാക്കി എടുക്കണം അതിന് മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തെറ്റുതിരുത്തലുകളും വിമർശനങ്ങളും ഒക്കെ ഉപകാരപ്പെടുത്തും കർത്താവീശോ യോഹന്യാന സുവിശേഷം പതിനഞ്ച് പറഞ്ഞാണല്ലോ കൂടുതൽ ഫലങ്ങൾ കായ്ക്കുവാനായി ഞാൻ നിങ്ങൾ ഒരുക്കും അപ്പോൾ വെട്ടിയൊരുക്കൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണം പ്രയാസങ്ങൾ സഹനങ്ങൾ ക്ലേശങ്ങളൊക്കെ വരുമ്പോൾ ഭഗ്നാശ്വരായി പോകരുത് അതൊക്കെ നമ്മളാകുന്ന പെൻസിലിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ കൂർമ്മത ഉള്ളതാക്കി തീർക്കുവാൻ ഉപകാരപ്രദമാക്കി തീർക്കുവാൻ കർത്താവ് അരുന്ന്താണെന്ന് കണക്കാക്കുന്ന നന്നായിരിക്കും അത്രയും നമ്മൾ പെൻ സാധാരണ പെൻസിലിൻ്റെ അറ്റത്തെ ഒരു റബ്ബർ കഷ്ണം കൂടിയുണ്ട് പെൻസിൽ കൊണ്ട് എഴുതി എന്തെങ്കിലും തെറ്റ് വന്നാൽ ഉടനെ അത് മാച്ച് കളയാൻ നമുക്ക് സാധിക്കും ഇതൊരു വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ വരും തെറ്റില്ലാത്ത ഏത് മനുഷ്യനാണുള്ളത് ഇപ്പം ഞാൻ ഒരു ആർച്ചുവിഷപ്പാടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പല തെറ്റുകൾ വരാറുണ്ട് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ മറ്റുള്ളവരുടെ തെറ്റാണെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കണം തമിഴ്നാടിൻ്റെ തെറ്റാണെങ്കിൽ നമ്മളത് ഏറ്റു പറഞ്ഞ കൂടുതൽ സംസാരിക്കും ആരും അറിയാത്ത തെറ്റാണെങ്കിൽ നമ്മൾ തന്നെ അത് പശ്ചാത്തലപ്പിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാം പക്ഷേ തെറ്റുകളൊക്കെ മായ്ച്ചുകളും നമുക്ക് സാധിക്കും പെൻസിൽ എഴുതുമ്പോൾ തെറ്റ് വരുന്നത് ആ തെറ്റ് റബ്ബർ കൊണ്ട് മായ്ക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും തെറ്റുകളെ പറ്റി ഓർത്തു നമ്മൾ ഭക്താശരാകരുത് അതൊക്കെ തമിഴാന കൃപയ്ക്കും പരിപാലനയ്ക്കും ക്ഷമയ്ക്ക് സമർപ്പിച്ച് പുതിയ വ്യക്തികളായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയമുള്ള പ്രിയമുള്ളവരെ പെൻസിൽ കൊണ്ട് ചെയ്യാവുന്ന മറ്റൊരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ആ പെൻസിൽ കൊണ്ട് മനോഹരമായ ചിത്രങ്ങളോ മനോഹരമായ എഴുത്തോ കലകളൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും നമ്മുടെ പെൻസിൽ എവിടെ ആയിരുന്നാലും ആര് തന്നെ അത് ഉപയോഗിച്ചാലും ഒരു മായാത്ത മുദ്ര പതിക്കണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കണം നമ്മൾ പലരെ കണ്ടുമുട്ടും പല സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലും വിവിധങ്ങളായ ജോലി ചെയ്യേണ്ടി വരും എവിടെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുദ്ര അവിടെ ഉണ്ടാകണം അത് മനുഷ്യർക്ക് നന്മ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത് നല്ല ബന്ധങ്ങളിലൂടെ നമുക്ക് സ്ഥാപിക്കുക കഴിയുക നമ്മളെ ശുശ്രൂഷകൾ കഴിഞ്ഞ് നമ്മളെ സ്ഥലത്ത് നിന്ന് മാറുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ നമ്മളെപ്പറ്റിയൊരു നല്ല ഓർമ്മ സാധിക്കണം അവസാനമായും ഒരു പെൻസിലിൻ്റെ മഹത്വം അടങ്ങിയിരിക്കാൻ അതിൻ്റെ പുറംചട്ടയിലല്ല അതിൻ്റെ അക കാമ്പിലാണ് അത് എത്ര ക്ലിയറായിട്ട് നന്നായിട്ട് എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ പുറമെ കണ്ടിട്ടല്ല നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് അതിലും സംസാരിക്കേണ്ടത് നന്മയിൽ നിന്നാണ് ഈ പുതുവർഷം ഇപ്രകാരം നല്ലൊരു പെൻ പെൻസിൽ നമുക്ക് നൽകുന്ന പാഠം പോലെ നമ്മുടെ ജീവിതവും നന്മയുള്ളതാക്കി തീ തീരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത് പ്രേമുള്ളവരെ ഈ പുതുവർഷം നമുക്കായി വെച്ച് നീട്ടുന്ന തമ്പുരാനും നന്ദി പറയാം കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ആരംഭിച്ച കുറച്ചു പേരെങ്കിലും ഈ വർഷം കാണുവാൻ ഭാഗ്യം ലഭിക്കാതെ നിത്യതയിലേക്ക് കടന്നു പോയപ്പോൾ ഇത് തമ്പുരാൻ നമുക്ക് ഒരു പുതുവർഷം തരികയാണ് ദൈവത്തിന് നന്ദി പറയാം ഈ പുതുവർഷത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച അനേകരമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അവരെയൊക്കെ നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം നമ്മുടെ മനസ്സും കൃതജ്ഞത നിറഞ്ഞതാകട്ടെ നന്ദിയുള്ളവരായിരിക്കുക തമിരാതിനെ ആഗ്രഹിക്കുന്ന കാര്യമാണ് നീ എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്ന കാര്യമാണ് ഇപ്പോൾ പുതുവർഷത്തിൽ നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ജോലികൾക്ക് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടാൻ നമുക്ക് കഴിയട്ടെ എന്ത് ജോലിയായിരുന്നാലും ഒരു പൂർണ്ണ മനസ്സോടെ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് സറണ്ടർ സമർപ്പണ മനോഭാവത്തോടെ അത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പുതുവർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളിടപെടുന്നവർക്കും ഉപകാരപ്രദമാകും തമ്പുരാ നമുക്കത് സൃഷ്ടിച്ചു തന്ന പ്രപഞ്ചത്തെയും മറ്റുള്ളവരെ സ്നേഹിച്ച് ഈ പുതുവർഷം വിജയത്തെ വിജയത്തെത്തിക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നന്മ നേരുന്നു പുതുവർഷം ദൈവകർമ്മ നിറഞ്ഞതാകാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും പ്രവർത്തകർക്കും പുതുവർഷത്തിൻ്റെ നന്മകൾ നേരുന്നു ദൈവകർമ്മ നിറഞ്ഞ പുതുവർഷം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവായി ഈശ്വംസികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നെ ശ്രവിക്കുന്ന നിങ്ങളേവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി